പാലക്കാട്ടെ ശക്തമായ ചൂടിലും പരിശീലനം മുടക്കാറില്ല മാത്തൂരിലെ കായിക താരങ്ങൾ. പരിമിതികളോട് പടവെട്ടിയാണ് മാത്തൂരിൽ നിന്ന് ഓരോ കായിക താരവും നേട്ടങ്ങൾ കൊയ്യുന്നത്. അബ്ദുറസാഖ്, അഭിരാം, രണ്ട് അന്താരാഷ്ട്ര താരങ്ങൾ ഓടിത്തെളിഞ്ഞ ഗ്രൗണ്ടാണിത്. 200 മീറ്ററിൻ്റെ ഒറ്റ ട്രാക്കിന് പോലും മതിയായ സൗകര്യമില്ല. പാലക്കാട്ട് കൊടുംചൂടിൽ ഇവരെപ്പോലെ ഭാവി താരങ്ങളാകാൻ 60 പേർ മുടങ്ങാതെ പരിശീലിക്കുന്ന മാത്തൂർ CFDHS ഗ്രൗണ്ട്. മണ്ടിൽ വർക്കൗട്ട് ചെയ്യുമ്പോൾ ഭയങ്കര ഇഞ്ചുറീസും ഒക്കെ വരാറുണ്ട്. അപ്പോൾ ഞങ്ങൾ ഇവിടെ ചെയ്യുന്നത് ചെറിയ ചെറിയ മൈനോട്ട് വർക്കൗട്ടൊക്കെ ചെയ്യാറുള്ളൂ. ഭയങ്കര നല്ല വർക്കൗട്ട് ചെയ്യുന്നത് മെഡിക്കൽ കോളേജിൽ മാത്രമാണ്, കാരണം അവിടെ നല്ല സൗകര്യമുള്ളൂ. 20 കിലോമീറ്റർ അപ്പുറയാണ് ഞങ്ങൾ പോയി ചെയ്യുന്നത്. അപ്പോൾ അവിടേക്ക് പോകണമെങ്കിൽ എന്തായാലും മാക്സിമം ഒരു 1.5 മണിക്കൂർ 3 മണിക്കൂർ വേണ്ടി വരും. പക്ഷേ ഇവിടെയാണെങ്കിൽ ഞങ്ങൾക്കെല്ലാം വീട് ഇവിടെ എല്ലാവരും അടുത്താണ്. അപ്പോൾ ഇവിടെ വന്ന് ചെയ്യാം. അപ്പോൾ അത്രയ്ക്കും കൂടുതൽ ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റും, കൂടുതൽ എഫേർട്ട് ഇടാൻ പറ്റും. 2020 മികച്ച കായിക സ്കൂളായി തിരഞ്ഞെടുക്കപ്പെട്ടു. പുരസ്കാര പെരുമയല്ലാതെ അടിസ്ഥാന സൗകര്യം കിട്ടിയില്ല. ഇപ്പോൾ അത്ലീറ്റുകൾ അവസാനവട്ട പരിശീലനത്തിന് പോകുന്നത് 20 കിലോമീറ്റർ അകലെ മെഡിക്കൽ കോളേജ് ഗ്രൗണ്ടിൽ. അർഹമായ സൗകര്യങ്ങൾ വളരെ കുറവ് തന്നെയാണ്, കാരണം നമുക്ക് പ്രോപ്പറായിട്ട് നമുക്ക് 200 മീറ്റർ മൺ ട്രാക്കാണെങ്കിലും അത് പ്രോപ്പറായിട്ടുള്ള ഗ്രൗണ്ടല്ല. അതുകൊണ്ട് തന്നെ പരിക്ക് വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ അത് അനുസരിച്ചുള്ള വർക്കൗട്ടാണ് ഇപ്പോൾ ഇവിടെ ചെയ്യാൻ കഴിയുന്നുള്ളൂ. അപ്പോൾ അതിൻ്റെ പരിഭവമുണ്ട്, പക്ഷെ നമുക്ക് വേറെ നിവൃത്തിയില്ല. നമുക്കൊരു ഗ്രൗണ്ട് വന്നിട്ട് ട്രെയിനിങ് തുടങ്ങാൻ പറഞ്ഞാൽ അത് പ്രായോഗികമായിട്ട് കഴിയില്ല. ഈ പരിമിതമായ സൗകര്യത്തിന് ഇത്രയധികം കാര്യങ്ങൾ നേടി വരുമ്പോൾ ഇതിനെയൊന്ന് മാറ്റി ഒരു സിന്തറ്റിക് ട്രാക്കോ കാര്യങ്ങളൊക്കെ ആയി വന്നാൽ വളരെയധികം ഗുണം ലഭിക്കും. കേരളത്തിനും ഇന്ത്യക്കും ഗുണം ലഭിക്കും എന്നുള്ളതാണ് പറയാനുള്ളത്. മണ്ണുമൈതാനത്തെ പരിശീലനം വെല്ലുവിളിയാണ്. ഏതു നേരത്തും പരിക്കുണ്ടാകാം. സ്ഥലപരിമിതിയും പ്രതിസന്ധിയുണ്ടാക്കുന്നു. നല്ല മൈതാനം തന്നാൽ കൂടുതൽ താരങ്ങളെ ഉണ്ടാക്കാനാകുമെന്നാണ് പരിശീലകന്റെ പ്രതീക്ഷ. ഏഷ്യാനെറ്റ് ന്യൂസ്, പാലക്കാട്.